നമസ്കാരം, ചെമ്പന്നീർ പൂവ് പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ ഒരു മുഹൂർത്തം എത്തിയിരിക്കുകയാണ്. നായകനും നായികയും ഒന്നിക്കാൻ പോവുകയാണ്. ഈ ഒരാഴ്ചയായിട്ട് നമ്മളിങ്ങനെ ലാഗടിപ്പിച്ച് കൊല്ലുമായിരുന്നു അല്ലേ. നമ്മൾ വിവാഹ മണ്ഡപത്തിലെ കാഴ്ചകൾ കണ്ടു കണ്ടു മടുത്തു. എങ്ങനെയെങ്കിലും സച്ചി ഒന്ന് രേവതിയെ കെട്ടണം. അവർ നായകനും നായികയും ഒന്നിക്കുന്നത് കാണാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു നമ്മൾ. അപ്പോൾ അതൊക്കെ സംഭവിക്കാൻ പോവുകയാണ്. കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. കാരണം കൂടുതൽ സീരിയൽ വിശേഷങ്ങൾ നിങ്ങൾക്കിടയിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് എന്താണ് സംഭവിക്കുന്നത് നോക്കാം അല്ലേ. എന്തെങ്കിലും വിവാഹ എന്താ പയ്യൻ മുങ്ങി എന്ന സന്തോഷത്തോടെ ഇരിക്കുന്ന ഗജാനന്ദൻ ഇനി രേവതിയെ തനിക്ക് കല്യാണം കഴിക്കാം എന്നൊരു പ്രതീക്ഷയോടെയൊക്കെ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗജാനന്ദൻ പറയുന്നുണ്ട്, എന്താ ഇനി എന്തായാലും എനിക്ക് തന്നെയാണല്ലോ രേവതി. രേവതിക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല. അപ്പം ഈ എനിക്ക് തന്നെയാണ് രേവതി എന്ന് പോയി പെണ്ണ് ചോദിക്കുകയാണ്. അപ്പം രേവതിയുടെ അമ്മ പറയുന്നുണ്ട്, വേറെ എൻ്റെ മോൾ ഇനി കല്യാണം കഴിക്കാതെ ഇരിക്കേണ്ടി വന്നാലും ഗജാനന്ദ നിനക്ക് ഞാൻ കെട്ടിച്ച് തരത്തില്ല. എന്നുവെച്ചാൽ ഒരു അമ്മയുടെ ഒരു വേദനയാണ്. കാരണം ഇത്രയും എന്താ ഭയങ്കര ക്രൂരമായിട്ട് പെരുമാറുന്ന ഒരാളെ കൊണ്ട് ഒരു മകളെയും ഒരു അമ്മയും കെട്ടിക്കില്ലല്ലോ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഗജാനന്ദൻ ദേഷ്യം കൊണ്ട് ഇങ്ങനെ വരികയാണ്. കാരണം ഇത്രയൊക്കെ എത്തിയിട്ടും എനിക്ക് കെട്ടിച്ച് തരത്തില്ലെന്നോ, എനിക്ക് എൻ്റെ സ്വന്തമാണ് രേവതി, അവളെ മറ്റാർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. അപ്പോൾ എന്തായാലും സച്ചിയുടെ വീട്ടുകാരെല്ലാം ഇടപെടുന്നുണ്ട്. കാരണം മുത്തശ്ശിയൊക്കെ പറയുന്നുണ്ട്, ഇതുവരെ ഞങ്ങൾ നോക്കിയിരിക്കുകയായിരുന്നു, ഇനി നീ ആളായാൽ നിന്നെ ഞങ്ങൾ ശരിയാക്കും. കാരണം പൈസ വരെ കൊടുത്ത് തിരിച്ച് രേവതിയെ രക്ഷപ്പെടുത്താമെന്ന് കരുതിയിരിക്കുകയാണ് മുത്തശ്ശി. അപ്പോൾ ഗജാനന്ദൻ പറയുന്നുണ്ട്, ഈ ഓഡിറ്റോറിയത്തിൽ എന്നെ ഇടിച്ചിട്ടിട്ട് രേവതിയെ കൊണ്ടുപോകാൻ പറ്റിയ ഏത് കൈകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത്. അത് പറയുമ്പോഴാണല്ലോ നമ്മുടെ സച്ചിയുടെ രംഗപ്രവേശനം. ഇവർ തമ്മിൽ എപ്പോഴും എന്താ കാണുമ്പോൾ കീരിയും പാമ്പും ആണെങ്കിലും രേവതിക്ക് എന്ത് ആപത്ത് വന്നാലും അവിടെ സച്ചി ഉണ്ടാവും. സച്ചിയാണ് കഴിഞ്ഞ രണ്ട് പ്രാവശ്യം രേവതിയെ രക്ഷപ്പെടുത്തിയതും ഒക്കെ ചെയ്തത്. അപ്പോൾ ആ സമയത്തും സച്ചി എത്തുകയാണ്. സച്ചിയെ കാണുമ്പോൾ തന്നെ ഗജാനന്ദൻ പകച്ചു പോകുന്നുണ്ട്. കാരണം കൊട്ടേഷൻ കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയിരിക്കുകയായിരുന്നു. ജയിലിൽ ഇട്ടേക്കുന്ന സച്ചി എങ്ങനെ ഇവിടെ എത്തി എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും സച്ചി രംഗത്തേക്ക് ഇറങ്ങി ഗജാനന്ദനെയും കൂട്ടരെയും ഇടിച്ച് പരിപ്പളക്കിയിരിക്കുകയാണ്. റൊട്ടിയാക്കിയെന്ന് തന്നെ പറയാം. എന്തായാലും അത് കഴിഞ്ഞ് സച്ചി രേവതിയുടെ കൈ പിടിച്ചിട്ട് വരികയാണ്. അത് അതിനുള്ളിൽ തന്നെ ഈ കല്യാണം മുടങ്ങിയെന്ന് പറഞ്ഞ് പകച്ചിരിക്കുന്ന രേവതിയുടെ ഫാമിലിയോട് രവീന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് ഒരു മോനല്ല, സുധി മാത്രമേ പോയിട്ടുള്ളൂ, എനിക്ക് ഇനി രണ്ട് ആൺകുട്ടികളുണ്ട്, നിന്നെ ഞാൻ മകളായിട്ട് കാണാൻ ആഗ്രഹിച്ചതാണ്, നീ എൻ്റെ മകൾ തന്നെയാണ്, അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് മകളായിട്ട് നീ തന്നെ വന്ന് കയറണം, അപ്പോൾ എനിക്ക് രണ്ട് ആൺകുട്ടികളുണ്ട്, ഇവരിൽ ആരെങ്കിലും ഒരാളെ കൊണ്ട് ഞാൻ കിട്ടിക്കുമെന്നുള്ളത്. എന്തായാലും ചേട്ടയിരിക്കുമ്പോഴാൽ അനിയൻ കിട്ടാൻ സാധ്യതയില്ല, അപ്പോൾ അത് അനിയനാണല്ലോ. അപ്പോൾ പിന്നെ എല്ലാവരും സച്ചിയിലേക്കാണ് അത് എത്തുന്നത്. സച്ചി എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് എന്തൊക്കെയോ ഒരു സച്ചിക്ക് വിഷമഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഒരിക്കലും ഒരു അഫെയറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ പറ്റിയതാണ്, അതൊക്കെ ഇനി പുറത്ത് വരാനിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും സച്ചി ഇനി വിവാഹം കഴിക്കില്ല എന്നൊരു തീരുമാനം എടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ സച്ചി ഇനി എങ്ങനെ രേവതി കെട്ടും, എങ്ങനെ ആ തീരുമാനത്തിന് മാറ്റം വരും എന്നൊക്കെ ഉള്ളത് നമ്മളിനി കാണേണ്ടതാണ്. എന്തായാലും രവീന്ദ്രൻ്റെ മനസ്സ് വേദനിക്കാൻ സച്ചിയെ അനുവദിക്കില്ല. മുത്തശ്ശിയെയും വേദനിപ്പിക്കാൻ സച്ചി അനുവദിക്കില്ല. കാരണം സുധിയെ പോലെയല്ല, സുധി പണത്തിന് കൂടുതൽ വാല്യൂ കൽപ്പിക്കുമ്പോൾ സച്ചി എന്ന കഥാപാത്രം ഏറ്റവും കൂടുതൽ മറ്റുള്ളവരുടെ മനസ്സിനെയും അവരുടെ സ്നേഹത്തെയൊക്കെ, നല്ല മനസ്സിന് ഉടമയാണ് സച്ചി. അതുകൊണ്ട് തന്നെ സച്ചി അച്ഛനെയും മുത്തശ്ശിയൊക്കെ വേദനിപ്പിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ പകച്ചു നിൽക്കുന്ന ആ ഒരു പെൺകുട്ടി, അതായത് രേവതിക്ക് സച്ചി തന്നെ വരഞ്ഞായിട്ട് മാറുകയാണ്. അതെ, രവീന്ദ്രൻ ആഗ്രഹിച്ചതുപോലെ തൻ്റെ വീട്ടിലേക്ക് വലത് കാൽ വെച്ച് വന്ന് കയറുന്നത് രേവതി തന്നെയാണ്. സച്ചി പയ്യൻ മാത്രം മാറിയിട്ടുള്ളൂ, സച്ചിയുടെ ഭാര്യയായിട്ട് കയറി വരികയാണ്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് രവീന്ദ്രൻ്റെ വീട്ടിൽ സംഭവിക്കാൻ പോകുന്നത്? കാരണം സച്ചിയുടെ ക്യാരക്ടർ നമുക്കറിയാം, ചന്ദ്രമതിയുടെ ക്യാരക്ടർ എങ്ങനെയാണെന്നും അറിയാം. ചന്ദ്രമതിക്ക് എന്തായാലും ഇപ്പോൾ ഒരു കൊമ്പൊടിഞ്ഞിട്ടുണ്ട്. കാരണം സുധി കൊടുത്തത് നല്ലൊരു മുട്ടം പണിയാണല്ലോ, അതുകൊണ്ട് കുറച്ച് സൈലൻ്റായിട്ട് ഇരിപ്പുണ്ട്. പക്ഷെ അങ്ങനെ ഇങ്ങനെയൊന്നും ഒതുങ്ങുന്ന ഒരു ക്യാരക്ടറല്ല ചന്ദ്രമതി, പ്രത്യേകിച്ച് സച്ചിയുടെ മുമ്പിൽ. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഈ വിവാഹ ശേഷം സംഭവിക്കാൻ പോകണമെന്നൊക്കെ ഉള്ളത് വമ്പൻ ട്വിസ്റ്റാണ്. അപ്പോൾ കാത്തിരുന്ന് തന്നെ കാണാം. അതുവരെ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ.